പാശമായിട്ടാണ് സ്പ്രവർത്തകരോട് പെരുമാറിയത്. പെൺകുട്ടിയുടെ വസ്ത്രം പഴയപോലെ എസ് ഐ വലിച്ചു ആ എസ് ഐക്കെതിരായി നടപടിയെടുക്കണം. പോലീസുകാരല്ലാത്ത ഒരു എസ് ഐ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വസ്ത്രം വലിച്ചു കയറി വനിതാ നേതാവിന്റെ വളരെ മോശമായ പരിപാടികൾ. പെൺകുട്ടികളെ സ്ത്രീകളെ പെൺകുട്ടികളെ ആൺ പോലീസുകാർ മുഴുവൻ വടിവെച്ച് കുത്തുകയായിരുന്നു, അവരെ ഉദ്രവിക്കുകയായിരുന്നു. പെൺകുട്ടികൾക്ക് പരിക്കേറ്റിട്ട് അവരെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പോലീസ്. ഞാൻ അവരെ എടുത്തു കൊണ്ടുപോവാണ്, മോചിപ്പിച്ചു കൊണ്ടുപോയാണ്. പോലീസ് അനാവശ്യമായിട്ട് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് ഇത്രയും സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത ആ എസ് ഐക്കെതിരായി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പോലീസൊന്നും അടിച്ചമർത്താൻ പറ്റില്ല. ഒരു യൂത്ത് കോൺഗ്രസ് സമരം ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും. ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണിത്. ഈ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും. എസ് എഫ് ഐയുടെ പെൺകുട്ടികളെ മോളെ കരയില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടുപോയത് പോലീസ്. അതെ അതെ, ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുത്താൽ മതിയായിരുന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത്, കരയിലെ മോളെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറുക, എന്ത് തോന്നിവാസം ചെയ്യുക. പിണറായി വിജയൻ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. പോലീസിനെ ഇങ്ങനെ അരിഞ്ഞാടാൻ വിട്ടിട്ട് ഇങ്ങനെ ഭരിക്കാം, സന്തോഷത്തോടെ ഭരിക്കാം എന്ന് കരുതണ്ട. ശക്തിയായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും.